നമസ്കാരം എല്ലാവർക്കും, സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പടവളങ്ങ പരിപ്പ് കറി. ചോറിന്റെ കൂടെയൊക്കെ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷൻ ആണ്. ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഞാൻ പുട്ടിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കും. നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതാദ്യം തന്നെ ഞാൻ പരിപ്പും പിന്നെ അതേപോലെ തന്നെ ഒരു തക്കാളിയും അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. നമ്മളിപ്പോ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില അതേപോലെ തന്നെ വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതാ കൂടുതൽ സ്വാദ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവളങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പരിപ്പ് വേവിച്ചില്ലേ, അപ്പോൾ പരിപ്പിന്റെ ഒരു വേവ് നിർത്തിയെടുത്തിട്ട് അതിലേക്ക് കുക്കറിലേക്ക് തന്നെ പടവളങ്ങയും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി തീർന്നു കിട്ടും. ഇപ്പോൾ പക്ഷെ ഇതേപോലെ പടവളങ്ങ സെപ്പറേറ്റ് വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്വാദാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വഴറ്റി വെക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇങ്ങനെ ആകുമ്പോൾ പടവളങ്ങ അധികം വെന്തുടഞ്ഞ് പോവില്ല, നമുക്ക് കഴിക്കുമ്പം കുറച്ച് കടിക്കാനും കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ പരിപ്പും തക്കാളിയും കൂടെ വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളമാണ്, അതൊരു രണ്ട് തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ പടവളങ്ങയ്ക്ക് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. വെന്ത് വരുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ട് വരും. ഒന്നുകൂടെ വേവാനുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ പടവളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, അപ്പൊ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഞാനിവിടെ ഒരു 8-9 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പിപ്പ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ.
നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ പടവലങ്ങ പരിപ്പ് കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളവരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.